ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വാട്സപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് നോക്കാം. വാട്സപ്പിലെ സെറ്റിങ്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേരിന് നേരെ ഒരു QR കോഡ്. ഈ QR കോഡ് നമുക്ക് ഉപകാരപ്പെടുന്നത്, നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളോട് ചിലപ്പോൾ പറയാറുണ്ട്, നിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പലരും ചിലപ്പോൾ പറഞ്ഞു കാണും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ തന്നെ ജസ്റ്റ് ഈ കാണുന്ന QR കോഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഏതൊരു സോഷ്യൽ മീഡിയയിലേക്ക് വേണമെങ്കിലും നമുക്കത് സിമ്പിളായി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൽ തന്നെ മറ്റൊരാളുടെ QR കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അവിടെ സ്കാൻ കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്കത് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കിട്ടും. അപ്പോൾ അത് ഒന്നെങ്കിൽ അവരുടെ ഫോണിൽ ഡയറക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കവിടെ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് താഴത്തായിട്ട്. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ QR കോഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീസെറ്റ് QR കോഡ് എന്ന് പറഞ്ഞിരുന്ന ഓപ്ഷൻ വരും. ഇതിൻ്റെ ഉപയോഗം, നിങ്ങളൊരാൾക്ക് QR കോഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്പർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് റീസെറ്റ് QR കോഡ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നോർമൽ വാട്സപ്പിൽ അവൈലബിൾ അല്ല, ഇത് ബീറ്റാ വേർഷനിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ നോർമൽ വാട്സപ്പിലും അവൈലബിൾ ആകുന്നതാണ്. കൂടാണ്ട് ബീറ്റാ വേർഷനുള്ളവരൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, കൊറോണയൊക്കെ കൂടി വരികയാണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.